കർണാടക ഹൈക്കോടതി വിശാല ബെഞ്ചിന്റെ വിധിയോടുള്ള താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്? അതെ, വിധിയുടെ ഫുൾ വിവരങ്ങൾ നമുക്ക് കിട്ടാത്തത് ഒരു ഒരു കമന്റ് പാസ്സാക്കുന്നത് ശരിയല്ല. എന്നാൽ കൂടി ഈ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധിയാണ്. കാരണം ഇതിപ്പോ ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിലും നടപ്പാക്കാൻ തുടങ്ങും. അതൊന്ന്. അപ്പൊ ഒരു അതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചേരിതിരിവിനിട വരുത്തുന്നത്. രണ്ടാമത് ഇപ്പൊ തന്നെ ഞാൻ കണ്ട ഇ പി ജയരാജന്റെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം ഈ ഡിഫൈൻ ചെയ്യുക, വാട്ട് ഇസ് ദി അസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് റിലിജൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു റിലിജൻ അങ്ങനെ എസെൻഷ്യൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. കാരണം ഹിന്ദു മതത്തിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഹിന്ദുമതം ഒരു സംസ്കാരമാണ്. അപ്പൊ അതേമാതിരി തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ സംസ്കാരം അനുസരിച്ചിട്ട് പല സ്ഥലങ്ങളും പല രീതിയിലാണ് ഈ യശോവിധാനങ്ങളും മറ്റുള്ളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. അതേമാതിരി തന്നെ സിഖ് മതത്തിൽ കിർപ്പൻ അല്ലെങ്കിൽ കേശു അല്ലെങ്കിൽ കങ്ങട അതൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്നില്ലല്ലോ. അത് എന്തിനാ പറയണോ, ബി ജെ പി എം പി ആയിട്ടുള്ള ധർമ്മേന്ദ്ര ആയിരുന്നു അദ്ദേഹത്തിന്റെ പുത്രൻ സണ്ണി ഡേയോള്. രണ്ടുപേരും സിഖ് ജാട്ട് സിഖുകളാണ്. പക്ഷെ അവരിതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നിർബന്ധം പിടിക്കാനും പറ്റില്ല. മൂന്നാമത്തെ വിഷയം, ഇത് ഗവൺമെന്റ് കോളേജുകൾ മാത്രമല്ല മറ്റ് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ഇതെങ്ങനെ നടപ്പാക്കും എന്നുള്ള വിഷയം വരുന്നുണ്ട്. കാരണം ഓരോ ന്യൂനപക്ഷത്തിനും അതിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട്. മറിച്ചുകൊണ്ട് സംഭവം, ഒരു സ്ഥാപനത്തിൽ ഒരു ന്യൂനപക്ഷ സ്ഥാപനത്തിൽ നിർബന്ധപൂർവ്വം അത് ആ മതത്തിൽ പെട്ടവരെ നിർബന്ധം പിടിച്ച് വിദേശിക്കാന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എതിർക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വ്യാപകമായിട്ടുള്ള ഒരു വിഷയമാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ കാര്യം തന്നെ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളിൽ ആവാത്ത വിഭാഗങ്ങളുണ്ടല്ലോ പലതും. പക്ഷേ ഒരു വിഭാഗത്തിന്റെ വസ്ത്രധാരണ ശൈലിയല്ല മറ്റൊരു ഒരു മതത്തിന്റെ വസ്ത്രധാരണ ശൈലി. ഉദാഹരണം, വടക്കേ ഇന്ത്യയിലെ ഹിന്ദുക്കള് അല്ലെ സ്ത്രീകളെല്ലാവരും തലയിൽ തട്ടോടുന്നുണ്ട്. അതേസമയം എന്റെ മുന്നിലൊപ്പം ഇരിക്കുന്ന വിദ്യാർത്ഥിനികളായിട്ടുള്ള ഹിന്ദു കുട്ടികൾ അവരാരും തലയിൽ തട്ടോടുന്നില്ല. അപ്പോ ഇതാണ് പ്രശ്നം. അപ്പൊ രാജ്പുട്ട് ജാട്ട് യാദവ് സ്ത്രീകളെല്ലാവരും തലയിൽ തട്ടോടുന്നുണ്ട്, ഇവിടെ തട്ടോടുന്നില്ല കേരളത്തിൽ. അപ്പൊ അതൊക്കെ ഒരുപാട് വലിയ വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നാണ് എന്റെ അഭിപ്രായം.